അപ്പോ ഇനി ഓണക്കാലത്തിനെ കുറിച്ച് പറയാം. എന്തായാലും വീട്ടില് ഇങ്ങനെ തറവാടൊക്കെ പോലെയാണെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഇപ്പോ ഉള്ള ഓണത്തിന്റെ ഒരു മാറ്റം? എന്തായാലും തിരക്ക് എന്നുള്ളത് മാറ്റി വെച്ചാൽ എന്താണ് ഇപ്പോഴും മിസ് ചെയ്യാറുണ്ടോ ചെറുപ്പകാലത്തുള്ള? നമുക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ ചെറുപ്പകാലത്തെ ഓർമ്മ അതായിരിക്കും. നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് അതായിരിക്കും ആദ്യം ഓർമ്മ വരിക. അങ്ങനെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന ഒരു ഓണക്കാലം ഏതായിരുന്നു സായി ചേട്ടൻ്റെ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഞാൻ ആക്ച്വലി കേരളത്തിലെ കുട്ടിക്കാലത്തെ ഓണമൊന്നും എനിക്ക് അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ആയിരുന്നില്ല. ഞാൻ വളർന്നാക്കൻ നാഗ്പൂരിലാണ്, മഹാരാഷ്ട്രയിൽ. അപ്പോൾ അവിടുത്തെ ഓണത്തിനെ പറ്റി എനിക്ക് അറിയാവുള്ളൂ. പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളത് 3 വയസ്സിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അവിടെ ആയിരുന്നു. അപ്പം 3 വയസ്സിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം അവിടുത്തെ ഓണം നമ്മുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് ഇപ്പം ക്രിസ്മസ് ക്രിസ്ത്യൻസിനും വിഷു ഹിന്ദുക്കൾക്കും അല്ലേ, ഇപ്പം ഈദ് മുസ്ലിംസിനും എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഓണം പക്ഷേ മലയാളികളുടെയാണ്. പക്ഷെ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹിന്ദുക്കളൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പം ബാക്കിയുള്ള ഫാമിലീസിനെയൊക്കെ വിളിക്കും വീട്ടിലേക്ക്. അവരാണ് ഗസ്റ്റ്. അപ്പം ലഞ്ച് ഡിന്നർ. അപ്പം ഈ ഓണം വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പോട്ട് ഓണം കഴിയുന്ന ഒരാഴ്ച വരെയും കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച വരെയും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു വീട്ടിൽ ഇപ്പോൾ സൺഡേ ആണെങ്കിൽ ലഞ്ച്, വീക്ക് ഡേയ്സ് ആണെങ്കിൽ ഡിന്നർ, അങ്ങനെ പ്ലാൻ ചെയ്യും. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് ക്രിസ്ത്യാനികളായ ആൾക്കാരും മുസ്ലിംസും അവരും മാറി നിൽക്കും. അവരൊക്കെ വിളിക്കും, അവരൊക്കെ ഗസ്റ്റാണ് നമ്മുടെ. ഇതിനുശേഷം പിന്നെ ക്രിസ്മസ് വരുമ്പോഴത്തേക്കും നമ്മളെ വിളിക്കും. അപ്പം അങ്ങനത്തെ ഒരു സമ്പ്രദായമായിരുന്നു. അപ്പം ആ സമയത്തുള്ളൊരു ഒരു ഇതെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ ഈ ആ ഏരിയയിലായ കാരണം മലയാളികൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ഓണത്തിനൊക്കെ ഈ കാൽ എന്ന് പറഞ്ഞ ഇതും പുളിശ്ശേരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നിത്യേന വയ്ക്കാറില്ല വീട്ടിൽ. പിന്നെ മറ്റേ വലിയ നാരങ്ങയുടെ കറിയും അത് നമ്മൾ നിത്യ യൂസ് ചെയ്യാത്ത ഒരു സാധനമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ കിട്ടും. പിന്നെ ശർക്കര പുരട്ടി അതൊക്കെ അവിടെ കേരള സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി അച്ഛൻ മേടിക്കും ആ കാവർത്തത്. അപ്പോൾ ഭക്ഷണമാണ് ഭക്ഷണമാണ് മെയിൻ. പിന്നെ ഞങ്ങൾ കുറേ ഒരേ പ്രായമുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവരായിട്ടൊക്കെ കളിക്കുക. പിന്നെ അന്ന് പഠിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു ഡിന്നറിന് പോകുന്നതല്ല. അപ്പൊ അവിടെ ചെന്നിട്ട് ആ രണ്ടാഴ്ച പഠിക്കണ്ട. അപ്പൊ അങ്ങനെയുള്ളൊരു ഗുണമുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഓണം ഈ തവണത്തെ ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ കുറെ കാലമായിട്ട് ഒരു 2003 തൊട്ടിട്ട് ഇവിടെ ഉണ്ട്. അതെ അതെ. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മളിപ്പം വീട്ടിൽ സ്ഥിരം കാണാറുണ്ട്. ആകെ ഒരു ഒരു ഓണത്തിന് മാത്രമേ ഞാൻ ലൊക്കേഷനിലായിരുന്നുള്ളൂ. നോവൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ, അതെ അതെ, ജയറാം വേട്ടൻ്റെ പടത്തിൻ്റെ ആ സമയത്ത് ഞാൻ ലൊക്കേഷനിലായിരുന്നു. ലൊക്കേഷനിലാഘോഷിക്കുമല്ലോ അല്ലേ? അതെ, ലൊക്കേഷനിലൊന്നും സദ്യ കാണും. പക്ഷേ ബാക്കിയുള്ള എല്ലാ വർഷവും ഞാൻ കാണാറുണ്ട് വീട്ടിൽ. ഈ വർഷം ചിലപ്പോൾ ഞാൻ കാണില്ല. ചിലപ്പോൾ ഞാനൊരു തമിഴോടം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം 15 തുടങ്ങും, 16 ഓണം. ഞാന് മയുഗത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ചു. അപ്പം പടം റിലീസ് ആയതിനു ശേഷമാണ് ആൾക്കാർ കുറച്ചുപേരെങ്കിലും അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഓൾറെഡി മാരിഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ എണ്ണം കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും ആൾക്കാർ, നമ്പറൊക്കെ തപ്പി പിടിച്ചെടുത്ത്. പെണ്ണുങ്ങൾ ആക്ച്വലി പണ്ട് കുറവായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജിന് അല്ലല്ല ഭാര്യയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം കുറേ പെണ്ണുങ്ങൾ ഫാൻസ് വിളിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ട്. അതിൻ്റെ ഒരു കഥാപാത്രം എന്ന് വെച്ചാൽ ഒരു പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തൊരു കഥാപാത്രമാണ്. എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയ ഒരു കാര്യമാണ്. ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കണ്ടുപിടിച്ച് ഒരു മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ട്രിവാൻഡ്രം ലോഡ്ജിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അതിൽ അഭിനയിച്ച എല്ലാവരോടും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് സൈചേട്ടനോട് പറഞ്ഞപ്പോൾ എന്താണ് സൈചേട്ടൻ ആദ്യം തോന്നിയത്? ഈ ഇപ്പൊ ഇതിനെ എതിർത്ത എന്ന് പറയുന്ന മലയാളികൾ അതിലെ ഒരു റെപ്രസെന്റേറ്റീവ് തന്നെയാണ് ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും മലയാളികൾ തന്നെയാണ്. അപ്പോ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിനെ പറ്റി പറഞ്ഞപ്പോ എന്താ ശരിക്കും സൈചേട്ടന് തോന്നിയ സമയത്ത്? ഇത് എനിക്ക് കഥാപാത്രം ആക്ച്വലി എനിക്ക് ഇയാളൊരു പ്ലേ ബോയ് ടൈപ്പ് ഒരു ക്യാരക്ടർ എന്നുള്ളത് എനിക്കറിയായിരുന്നു. പിന്നെ ഇയാള് ഒരു ജേർണലിസ്റ്റ് ആണ് ഏതൊരു സിനിമ മാഗസീനില്. പക്ഷെ അത്ര വലിയൊരു സിനിമ മാഗസീൻ അല്ല, ഒരു ചെറിയ സിനിമ മാഗസീൻ. ഇത്ര മാത്രമേ എനിക്കറിയാവുന്നത്.
ഞാൻ ഈ ട്രിവാൻഡ്രം ലോഡ്ജിന് മുമ്പ് ഒരു ഒന്നര വർഷത്തെ ബ്രേക്ക് എടുത്തായിരുന്നു. ബിക്കോസ് ഐ വോണ്ടഡ് ടു ഡു സംതിങ് വിച്ച് ഐ ഹാവ് ഡൺ. ഞാൻ എനിക്ക് ആ സമയത്തും കിട്ടിക്കൊണ്ടിരുന്ന കഥാപാത്രം റിപ്പീറ്റേഷൻ തന്നെ. പിന്നെ അപ്പം ഞാൻ ഇതിങ്ങനെ ഒരു എനിക്കൊന്നൊരു അറൌണ്ട് 15 മൂവീസ് ഞാൻ ഈ ഒന്നര വർഷത്തിനിടയിൽ ഞാൻ ചിലപ്പോൾ, പക്ഷേ ഒരിക്കലും ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞൊരു പടം വരും അത് ഇത്രയുള്ള ഹിറ്റാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഏതെങ്കിലും ഒരു നല്ല കഥാപാത്രം ചെയ്തിട്ട് വീണ്ടും വരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിലിപ്പോൾ ബാലേട്ടനായിട്ടൊക്കെ ഉള്ള ഡയലോഗ്സ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ളതാണ്. അപ്പൊ അതൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോ എന്തായിരുന്നു ഈ പറഞ്ഞ പോലെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ടാവും അതിലപ്പുറത്തേക്ക്? ഇല്ലല്ലോ, ഞാനിത് ആദ്യം സീൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഫുൾ രൂപം കിട്ടി ഈ കഥാപാത്രത്തിന്റെ, അപ്പൊ ഞാൻ വിചാരിച്ചതാണ്. പിന്നെ സിനിമ റിലീസ് ആവുന്ന സമയത്തായിരുന്നു ടെൻഷൻ. അതിൻ്റെ ഇടയിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നടൻ അരുൺ ഉണ്ട്, അരുൺ അരുൺ എന്റെ റൂം പാട്ടാണ്. അപ്പൊ അരുൺ എന്റെ പറഞ്ഞത് സൈജു കുറുപ്പ് എന്ന് പറഞ്ഞ ആക്ടർ ചിലപ്പോ ഇനി തൊട്ട് അറിയാൻ പോകുന്നത് ബിഫോർ ട്രിവാൻഡ്രം ലോഡ്ജ് ആൻഡ് ആഫ്റ്റർ ട്രിവാൻഡ്രം ലോഡ്ജ് ഡെഫിനറ്റ്ലി എനിക്ക് തന്നത് ഒരു ബ്രേക്ക് അത് തന്നെയാണ്. അത് ചെയ്യുന്ന സമയത്ത് വി കെ പിയുടെ ഒരു ഗുണം എന്ന് വെച്ചാല് ഹീസ് എ വെരി സീനിയർ ഗായ്, ഹീസ് എ ബിഗ് ഡയറക്ടർ, ബിഗ് ആർട്ട് ഫിലിം മേക്കർ. പക്ഷെ അദ്ദേഹം നമ്മുടെ ഏജിലേക്ക് വരും, പരിചയമുണ്ടോ? അദ്ദേഹം നമ്മുടെ ഏജിലേക്ക് വന്ന് നമ്മളൊക്കെ സംസാരിക്കുന്നത്. പിന്നെ തമാശയും കാര്യങ്ങളും നമുക്ക് പ്രഷറില്ല. പിന്നെ ഉള്ളത് കാര്യം ഓപ്പണായിട്ട് പറയും. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ ട്രിവാൻഡ്രം ലോഡ്ജിൽ തന്നെ ചില ഡയലോഗ്സ് ഒക്കെ ഞാൻ പറയാം. അപ്പൊ 8-9 പേരുണ്ട് ഈ മെസ്സിൽ നമ്മൾ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ 2 ക്യാമറ വെച്ചിട്ടുണ്ട്. സാധാരണ നമുക്ക് 1 ക്യാമറ വെച്ച ശീലം. ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജിൽ 2 ക്യാമറ വെച്ച് ഞാൻ. അപ്പൊ ഈ കട്ടും പരിപാടിയൊന്നുമില്ല, ആക്ഷൻ പറഞ്ഞാൽ മൊത്തം സീൻ കഴിഞ്ഞിട്ടേ കട്ടുള്ളൂ. അപ്പം സുമരിച്ചൊരു ഡയലോഗ് പറയും, ബാലേട്ടൻ പറയും, പിന്നെ നമ്മുടെ കൊച്ചുകുട്ടി പറയും, ജയം പറയും, അതിൻ്റെ ഇടയ്ക്കായിരിക്കും എൻ്റെ ഡയലോഗ്, പിന്നെ അരുൺ പറയും. അപ്പോൾ അപ്പോൾ ഈ 2-3 പ്രാവശ്യം ഡയലോഗ് പറയണം. അപ്പോൾ ഈ ടൈമിങ്ങും തെറ്റാൻ പാടില്ല. എന്നുവെച്ചാൽ ഈ ഫുൾ സീൻ ഒറ്റയടിക്ക് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ റിഹേഴ്സലൊക്കെ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പം നമ്മുടെ കൈവിട്ട് പോകും, ചിലപ്പോൾ ഓവറൊക്കെ ഓവറായി പോകും. സാധാരണ നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന പോലെയൊക്കെ ആയി പോകും. അപ്പം വി കെ പി അപ്പുറത്തെ റൂമിലായിരിക്കും ഇരിക്കുന്നത്. അദ്ദേഹം അവിടുന്ന് മൈക്കിൽ, എടാടാ 50% കുറയ്ക്കും, ഇത്രയും വേണ്ട, ഇങ്ങനെ പറയും. ശരി ശരി ശരി, സോറി ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മള് ആരളവില് ഇത് ചെയ്യും. അപ്പം അപ്പൊ ഇത് ഇതൊരു എന്താണ് സംഭവിച്ചു പോകുന്നതാണ്. അനൂപിനെ പോലത്തെ ഒരു നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടൊരു സാധനം കൊണ്ടുവരുന്നു. വി കെ പി പോലത്തെ ആക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്നത് അഭിനയത്തിനെ പറ്റി, സ്പേസ് വരുന്നുണ്ട്. അഭിനയത്തിനെ പറ്റി അത്യാവശ്യം നല്ല അറിവുള്ള ഒരു ആളും ഇത്ര നല്ലൊരു ഫിലിം മേക്കർ, അങ്ങനത്തെ ഒരു സിനിമയിൽ വന്ന് ചേരുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവദിനം. എനിക്ക് ഡ്രീം എനിക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നല്ല പ്രൊഡ്യൂസേഴ്സിന് ഇപ്പോൾ എന്തായാലും അത്യാവശ്യമാണ്. അതായത് ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ഇപ്പോൾ ഇത്രയും സിനിമകൾ ഞാൻ ചെയ്തെന്ന് പറഞ്ഞില്ല. അതിൻ്റെ അകത്തൊരു 5 സിനിമകളിൽ വളരെ ഒരു നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒരു സിനിമയിൽ. അപ്പം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പിന്നെ ആ ഒരു പ്രശ്നം വരില്ലല്ലോ. നമുക്ക് ഇപ്പം അറിയാവുന്ന ഇപ്പം എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ തന്നെ, പക്ഷേ ചില ഏരിയാസിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് ചിന്തിച്ചു പോകും, അയ്യോ നമുക്ക് തന്നെ ചെയ്യായിരുന്നു. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് സിനിമയായിരിക്കും, ഒരു 1 crore തീരുന്ന ഒരു സിനിമയായിരിക്കും. നമ്മൾ എന്താണ് നമ്മൾ തന്നെ മുൻകൈ എടുത്തപ്പോൾ ഒരു 3-4 ഫ്രണ്ട്സ് കൂടി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ തന്നെ അത് ഇരിക്കും, നമുക്ക് വേണ്ടടത്ത് ചിലവാക്കുകയും ചെയ്യാം. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ലളിത ചേച്ചി പറയുന്നത്, ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാല് പകുതി വേഷച്ചേർച്ചയും 25% കഥാപാത്രത്തിന്റെ ചേർച്ചയും പിന്നെ 25% നമ്മുടെ പെർഫോമൻസാണ്. അപ്പോൾ നമ്മൾ ഏത്, എനിക്ക് തോന്നുന്നു വിഷ്വൽ മീഡിയയിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഒക്കെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഞാൻ വളരെ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ അത് എത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് തരുന്നു? കോസ്റ്റ്യൂം ഭയങ്കര കോൺഫിഡൻസ് തരുന്നു നമുക്ക്. നമുക്ക് ഇപ്പം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഇട്ടിരിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ വീട് ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജിലേക്ക് വരുവാണ്. അന്ന് ഞാൻ മറ്റേ കാവ്യമുണ്ടും മറ്റേ ജുബ് പോലത്തെ ഒരു ഷർട്ടുമാണ് ഇടുന്നത്. അപ്പം ഏത് ലുക്കാണ് വേണ്ടത് അത് കറക്റ്റായിട്ട് കിട്ടി. അങ്ങനത്തെ ലോഡ്ജ് താമസിക്കുന്ന ഒരു വലിയ ഫേമസ് അല്ലാത്ത ഒരു സിനിമ മാഗസീനിൽ വർക്ക് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് ചെരുപ്പൊക്കെ ഇട്ടിട്ടേ.
മേക്കപ്പ് ഒന്നുമില്ല അവിടെ ചെന്നിട്ട് നേരെ എന്താണ്, എനിക്കറിയാം സെറ്റില് ഞാൻ പോയിട്ടുണ്ട്. നേരെ നമ്മൾ ഇട്ടോണ്ടിയുള്ള സാധനം ഊരിക്കൊടുക്ക, ചെരുപ്പിടുക, മറ്റേ കാവുമുണ്ടെടുത്തിട്ട് ഇത് ഇട്ട് അവിടെ ഇരിക്കുക. അവിടെ ഇരിക്കലും നമ്മൾ മറ്റേ ചേറിൽ മര്യാദക്കൊന്നും ഇരിക്കില്ല. ഞാനിങ്ങനെ അപ്പൊ ഓരോ സ്റ്റൈലൊക്കെ ഇരുന്നൊക്കെ നോക്കും, ഇങ്ങനെ ഷിബു കൊള്ളായിട്ട് ഇരിക്കുമായിരിക്കുമോ എന്നൊക്കെ. നമുക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ ഇങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സിനെ പരിചയമുണ്ട്. റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെയൊക്കെ ഒരു എന്താണ്, നമുക്ക് ചിലപ്പോഴൊക്കെ അവരോട് ദേഷ്യം തോന്നും ആ ഒരു ഇരിപ്പൊക്കെ കാണുമ്പോഴത്തേക്ക്. ഇരിപ്പ് പോലുമാണ് അവരുടെ. പക്ഷേ ഈ കഥാപാത്രം കുറച്ച് ലവബിളായിരുന്നു. ഇയാളുടെ കയ്യിരിപ്പ് മോശമാണെങ്കിലും ക്ലൈമാക്സിലാണെങ്കിലും അത്ര നെഗറ്റീവ് ആയിരുന്നില്ല, കുറച്ച് പോസിറ്റീവ് തന്നെയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കൂടെ ചെയ്താലും വളരെ സ്വീറ്റ് ആർട്ട്. അത് എനിക്ക് ഒരു വിക്കപ്പിന്റെ മിക്കവാറും സിനിമയിലും കൃഷ്ണപ്രഭ ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള വേറെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലും വളരെ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു, താങ്ക് യു അല്ലെ. ഒരു വികെപിയുടെ പടങ്ങളിലൊക്കെ എൻ്റെ വളരെ മികച്ച കഥാപാത്രങ്ങൾ തന്നെയാണ്. നാല് പടം ഞാൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മൂന്ന് നാല് ആഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതൊക്കെ നല്ല കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതെന്താ, നല്ല സുഹൃത്താണോ വികെപിയുടെ? ഇപ്പൊ നമ്മള് സുഹൃത്തുക്കളായി. ഐ മീൻ ഞാൻ കുർക്കുറയുടെ സിമ്രനുമായിട്ട് ആഡ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ വികെപി ആയിട്ട് ആദ്യം, ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ ചാൻസ് ചോദിച്ചത്. എനിക്കൊന്ന് ബാക്ക് ഇൻ 2008 ആണോന്നൊരു സംശയം, അത് 2007 ലാസ്റ്റ് ഞാൻ വികെപി വിളിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഞാൻ ചാൻസ് ചോദിച്ചു എനിക്ക് നിങ്ങളുമായിട്ട്. അപ്പം അദ്ദേഹം ആ സമയത്ത് സിനിമകളിൽ ചെയ്യൽ കുറവാണ്, വർഷത്തി ഒന്നോ അല്ലെങ്കിൽ രണ്ടു വർഷത്തി ഒന്നോ ഒക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ആഡ് ഫിലിം മേക്കർ ആണെന്നറിയ, അപ്പം എനിക്ക് ആഡിൽ എനിക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് താങ്കളുടെ ആഡിൽ വർക്ക് ചെയ്യണം. അപ്പം ഹി ആസ്ക്ഡ് മീ ടു സെൻഡ് മൈ ഫോട്ടോഗ്രാഫ്സ്, മെയിൽ ഐ ഡി ഒക്കെ തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതയച്ചു. ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന്, ഇങ്ങനെ ലേറ്റസ്റ്റ് ഒന്ന് രണ്ട് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ടയക്കണം, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അങ്ങനെ അങ്ങനെയാണ് തുടക്കം. അന്ന് ദൈവം തോന്നിച്ചാണ് എനിക്ക് വികെപി വിളിക്കാൻ. അതെ, അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചു. സോ നോ ഹി ഹാസ് ഈവൻ ഗിവൻ മീ എ ബ്രേക്ക്. വികെപിയുടെ തന്നെ ഈ നാല് പടങ്ങളും എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടാണ് ഈ കഥാപാത്രങ്ങൾ. പിന്നെ അത് കൂടാണ്ട് മുല്ലയിലെ സി ഐ ഭരതൻ എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഹലോയിലെ കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ ഡബിൾസ് എന്ന് പറഞ്ഞ സിനിമയിലെ സമീർ എന്ന് പറഞ്ഞ കഥാപാത്രം അത്, പിന്നെ അഫ്കോഴ്സ് മയുഗം അഫ്കോഴ്സ് ക്ലോസ് ടു ദാട്ട്. പിന്നെ ബാബ കല്യാണിയിലെ താഹിർ മോഹം എന്ന് പറഞ്ഞൊരു ടെററിസ്റ്റിന്റെ വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്. പിന്നെ ട്രിവാൻഡ്രം ലോഞ്ചിന് ശേഷം ചെയ്ത എല്ലാ സിനിമകളുടെ എല്ലാ കഥാപാത്രവും എനിക്ക് ഇഷ്ടമായി. കുറച്ചുകൂടെ ഒരു വോയിസ് ആയി നമുക്ക് അല്ലേ, കഥാപാത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും നമുക്ക് കുറച്ചും കൂടെ ഒരു അപ്പോ പൊസിഷൻ. ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറയുന്ന സിനിമകളെ കുറിച്ച് എന്താണ് സായി ചേട്ടന്റെ അഭിപ്രായം? ന്യൂ ജനറേഷൻ സിനിമകളല്ല, ആക്ച്വലി ചിന്തകളാണ്. ന്യൂ ജനറേഷൻ ചിന്തകളാണ് ഓഡിയൻസിന്റെ. ന്യൂ ജനറേഷൻ ഓഡിയൻസ് ആണ് അവര്. വീണ്ടും പഴയ പോലെ ഓണക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓണക്കാലത്ത് ലഞ്ച് കഴിഞ്ഞിട്ടൊരു മാറ്റിനിക്ക് ഫാമിലി സഹിതം സിനിമ അന്നത്തെ ന്യൂ റിലീസ് കാണാൻ പോകാന്നുള്ള ഒരു ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു അത്. പിന്നെ ഒരു കഴിഞ്ഞൊരു 10 അല്ലെങ്കിൽ 8 വർഷത്തിൻ്റെ ഉള്ളത് നടന്നിട്ടില്ല. അങ്ങനെ ആൾക്കാർ സിനിമകൾ കാണാൻ വേണ്ടി പോലെ കുറഞ്ഞു, പൈറേറ്റഡ് CDs DVDs ഇറങ്ങുന്നു, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ സിനിമ ഇൻഡസ്ട്രി ബാധിച്ചു. പക്ഷേ കഴിഞ്ഞൊരു 2 വർഷം ആയിട്ട് വീണ്ടും ഓഡിയൻസ് തിയേറ്ററുകളിൽ പോകാൻ തുടങ്ങി. അതിൻ്റെ ഒരു താങ്ക്സ് ടു തിയേറ്റർ ഓണേഴ്സ് ഓൾസോ, അവർ അത് റിനോവേറ്റ് ചെയ്തിട്ട് വളരെ കംഫർട്ടബിൾ ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ സിനിമകൾ കഴിഞ്ഞൊരു 10 വർഷത്തെ ഇതെടുത്ത് നോക്കുവാണെങ്കിൽ അങ്ങനത്തെ സിനിമകളല്ല ഇപ്പം, ഒരു കുറച്ചുകൂടെ റിയൽ ലൈഫിനോട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ. എയ്റ്റീസിലെ കുറേ സിനിമകൾ അല്ലെങ്കിൽ ഏർലി 90സിലെ കുറേ സിനിമകൾ, മലയാള സിനിമകൾ അന്ന് കുറേ കൂടെ ലൈഫിനോട് അടുത്തായിരുന്നു. പിന്നെയാണ് കുറച്ച് സൂപ്പർ ഹ്യൂമൻ സാധനങ്ങൾ വന്നത്. അപ്പം സൂപ്പർ ഹ്യൂമൻ സാധനങ്ങൾ നല്ലതാണ് എന്താണ്, പക്ഷെ അത് റെഗുലറായിട്ട് അങ്ങനത്തെ ഒരു പാറ്റേണിൽ വന്നപ്പോഴാണ് പ്രശ്നമായത്. ഐ മീൻ ഒരുപക്ഷെ ഓഡിയൻസും ചിലപ്പം ഇത് മറ്റേ പടം പോലെ ഇരിക്കുമല്ലോ എന്നൊക്കെയുള്ളൊരു ധാരണ വന്നുകൊണ്ടായിരിക്കും. ഇപ്പം അതൊക്കെ ചേഞ്ച് ആയി. ഇപ്പം ഓരോ പടങ്ങളും ഇപ്പം ടൈറ്റിൽ തന്നെ എത്ര വ്യത്യസ്തമായിട്ടുള്ള നീക്കോ നാച്ച എന്ന് പറഞ്ഞ ടൈറ്റിൽ ആദ്യം കേട്ടപ്പോൾ ഇത് എന്ത് ടൈറ്റിൽ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നെ അതൊരു നീക്കോ നാച്ച വളരെ സിമ്പിളാണ്, അതൊരു മലയാളം പോലെ യൂസ് ചെയ്യണോ. അതെ അതെ അതെ. അപ്പം അങ്ങനെയുള്ള ടൈറ്റിൽസാണ് വരുന്നത്.
എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ഇപ്പൊ വെടി വഴിപാടൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. ആ സിനിമയിലെ കഥാപാത്രം എന്റെ സഞ്ജയ് നായർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്, ഒരു ബാങ്കറാണ്. വളരെ ഒരു ഫണ്ണി ലവബിൾ ക്യാരക്ടറാണ്, അഗൈൻ ഒരു ഒരു ഹ്യൂമർ സൈഡിലുള്ളൊരു കഥാപാത്രമാണ്. റെഡ് വൈൻ എന്ന് പറഞ്ഞൊരു സിനിമ ഭയങ്കര ഡിഫറെൻറ്റ് മേക്കിംഗ് ആയിരുന്നു, എൻ്റെ സ്ക്രിപ്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നു, ഭയങ്കര ഒരു രസമുള്ളൊരു സിനിമയായിരുന്നു. ഫോർ ദാറ്റ് മാറ്റർ ഹോട്ടൽ കാലിഫോർണിയ പല ആൾക്കാർ ഒരു അഞ്ചാറ് പേര് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന അവരുടെ കഥയാണ്. ഫ്ലൈറ്റ് മാത്രമല്ല പുറത്തു കൊണ്ട്, പക്ഷെ അവരുടെ കഥയാണ്. പുതിയ ചിന്തകൾ എന്തായാലും വരുന്നുണ്ട് അതിൽ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ അമ്മയെ കൊന്നാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ എന്തായാലും ഇറിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ആൾക്കാർ വേണമല്ലോ. അപ്പൊ എന്തായാലും സൈചേട്ടനായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നല്ലൊരു ഓണം ഉണ്ടാവട്ടെ. ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ ഇപ്പൊ നമ്മളെക്കാട്ടിലും നന്നായിട്ട് ഓണം ആഘോഷിക്കുന്ന അവരാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീട്ടിലല്ലെങ്കിലും നല്ലൊരു ഓണം ഉണ്ടാവട്ടെ. അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് വളരെയധികം സപ്പോർട്ട് ചെയ്യണം. അതെ, സപ്പോർട്ട് ചെയ്യണമെന്ന് ഇനി അവരുടെ പറഞ്ഞാൽ അവർ പഠിക്കും. അത്യാവശ്യം നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം ലോഡ്ജ് പോലത്തെ ഒരു സിനിമകൾ നിങ്ങൾ സിനിമ നിങ്ങൾ കണ്ടിട്ട് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ വീണ്ടും നിങ്ങളെല്ലാവരും സിനിമകൾ കാണാൻ വേണ്ടി പോയാൽ വളരെയധികം സന്തോഷമുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ഫാമിലി മൂവീസ് ധാരാളം ഇറങ്ങുന്നുണ്ട്. എല്ലാ ടൈപ്പ് സിനിമകളും നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. എനിവേ, എ വെരി ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. താങ്ക് യു.